ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ വിരുന്നിനെ അനുസ്മരിച്ച് ക്രൈസ്തവ ലോകം പെസഹ വ്യാഴം ആചരിച്ചു. യേശുദേവൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്മരണകളുമായി ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രാർത്ഥന മുഖരിതമായിരുന്നു. പെസഹ ദിനാചരണത്തിൽ ദേവാലയങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ കാൽകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും തുടർന്ന് വൈകുന്നേരം വരെ ദിവ്യകാരുണ്യ ആരാധനയും അപ്പമുറിക്കൽ ശുശ്രൂഷയും നടന്നു. വീടുകളിൽ ഭക്തിപൂർവമാണ് അപ്പമുറിക്കൽ ശുശ്രൂഷ നടന്നത്. ദേവാലയങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കാളികളായത്. വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഉദാത്ത മാതൃക കാണിച്ച് യേശുദേവൻ തൻ്റെ ശിഷ്യന്മാരായ 12 പേരുടെ കാലുകൾ കഴുകി ചുംബിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി വൈദികർ കാൽ കഴുകി ചുംബിക്കുന്ന ചടങ്ങ് ഏറ്റവും പ്രധാനമായിരുന്നു. അനുരഞ്ജനത്തിൻ്റെയും ക്ഷമയുടെയും വിനയത്തിൻ്റെയും പ്രാധാന്യം എടുത്തു പറയുന്നതായിരുന്നു വൈദികർ നൽകിയ വചന സന്ദേശങ്ങൾ. തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ആന്റണി തെക്കേമുറിയിൽ, ഫാദർ ദേവസ്യ വട്ടപ്പാറ എന്നിവർ നേതൃത്വം നൽകി. ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോണ ദേവാലയത്തിൽ റവറൻ ഡോക്ടർ ജോസ് വെട്ടിക്കൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുമ്പടവ് സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ പെസഹ ആചരണത്തിന്റെ ഭാഗമായി ഇടവക വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെർസൺ മണർക്കാട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ കാൽകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളും നടന്നു. ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയും ആചരിച്ച് ഈസ്റ്ററിന്റെ ആഘോഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം.